ആയിക്കൂട്ടുകാരെ ബിൻഷാ ലൈഫ് ഫ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടെന്ന് പറയണത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ ആ സ്വപ്ന ഭവനം നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു അത്രത്തോളം നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലേ അപ്പൊ നമ്മുടെ വീടും പരിസരം എപ്പോഴും നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടാ നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് നമുക്ക് മാറാമ്പലി മാറാമ്പലുണ്ടാവാൻ പാടില്ല മാറാമ്പലി മാറാമ്പലുണ്ടായി തന്നെ വീട് മുടിയെന്നാണ് പറയാറ് പണ്ടുള്ള ആളുകള് പിന്നെ നമ്മളുടെ വീട് എപ്പോഴും നന്നായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീട് മൊത്തം മാറാൻ അടിച്ച് ഒന്ന് വൃത്തിയാക്കണം അപ്പം നമ്മുടെ കർട്ടനുകളും എല്ലാം ഒന്ന് അഴിച്ച് ഒന്ന് കഴുകി കഴിഞ്ഞാൽ കർട്ടനുകളും വൃത്തിയാക്കി കിട്ടുമ്പോൾ അജനലയുടെ പുറകിലുള്ള പൊടിയും അഴുക്കും ഒക്കെ നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പാണ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് വീടൊക്കെ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കണേ എന്ന് നമ്മൾ ഡെയിലി അടിച്ച് വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ കൈ എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ടാവും അതൊക്കെ നമുക്ക് ഒരു നമുക്കൊരാഴ്ചയിലൊരു ദിവസം ഒന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ടിപ്സെന്ന് പറയാനായിട്ടൊന്നും ഇല്ല ഞാനിപ്പോൾ ആഴ്ചയിലൊരു ദിവസമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചെയ്യാറ് നമ്മുടെ ജനലയിൽ കർട്ടനുകൾ ഉള്ള കാരണം അവിടെ കരടുകൾ ഇങ്ങനെ കുഞ്ഞു കൂടുട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റിൻ്റെ ചുവട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് ആ അവിടെ ഇരിക്കുന്ന ആ പല്ലികളുടെയൊക്കെ പല്ലിക്കാട്ടോ ഒക്കെ ആ ജനലയുടെ വക്കിലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കും കൂട്ടാ അപ്പം അതുകൊണ്ട് നമ്മൾ കർട്ടനുകളൊക്കെ ഇടയ്ക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ജനലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ല കുറേ കാലം കൂട്ടിയിട്ടൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി പണിയായിരിക്കും ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ച ഇപ്പം ക്ലീൻ ചെയ്തിട്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് ആയിരുന്നുള്ളൂ അത് കാരണം ക്ലീനിങ് ഇത്തിരി മുടങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് ആകെ ഒന്ന് തട്ടിക്കൊടയാന്ന് വിചാരിച്ചുള്ള പരിപാടിയിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണൊക്കെ വരികയല്ലേ അപ്പം നമുക്ക് വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ആകെ ഒന്ന് വൃത്തിയാക്കണം ആഴ്ചയിലൊരു ദിവസം നമ്മൾ സോഫ്റ്റ് വരിയൊക്കെ മാറ്റി വരിക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി എത്ര അടിച്ചു വാരിയാലും നമ്മളുടെ കൈ എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ടാവും കുറേ മുക്കും മൂലൊക്കെ നമ്മൾ വീടും എങ്ങനെ അടിച്ചു വാരിയാലും അപ്പം നമ്മളിങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ കൈ എത്തി നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും ട്ടാ ഞാൻ മാറാമ്പല തട്ടുമ്പോൾ വീട് മൊത്തത്തിൽ മാറാമ്പല തട്ടും കേട്ടോ ഒരു ദിവസത്തിൽ ഒരു റൂമ് അങ്ങനെയല്ല മൊത്തത്തിൽ മാറാമ്പല തട്ടി വൃത്തിയാക്കാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ വീടിയൊന്നും എടുക്കാൻ എനിക്ക് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല ഓടി നടന്നിട്ടുള്ളൊരു ആണ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് പിന്നെ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എനിക്ക് തന്നെ ഒരു പിടിയില്ല ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിയുമ്പം നമ്മള് തളർന്നിരിപ്പം ഒരു രണ്ടാഴ്ചയായിട്ട് ക്ലീൻ ചെയ്യാത്തതിന്റെ കരട്ടും പൊടിയാണ് കേട്ടോ നമ്മുടെ ജനാലയുടെ പുറകിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല്ലിക്കാട്ടവും പൊടികളൊക്കെയാണ് ട്ടാ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആഴ്ചയിലൊരു ദിവസമെങ്കിലും നമ്മൾ മൊത്തത്തിൽ വീട് ക്ലീൻ ചെയ്യണമെന്ന് ഇനിയിപ്പൊ നമ്മൾക്ക് ഓണം വരുമ്പോഴേക്കും വലിയ ക്ലീനിങ്ങിന്റെ ആവശ്യമൊന്നും ട്ടാ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വിരിച്ചാൽ മതി പിന്നെ എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു മാറ്റം ഉണ്ട് കപക്കെട്ട് വന്നിട്ട് ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് ഒരു കെതപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഹാളൊക്കെ നല്ല ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാഷ് ചെയ്യാനായിട്ട് കർട്ടൻ ഞാൻ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൂടെ സെറ്റ് ചെയ്യണം അപ്പം ഇനി ബെഡ്റൂമിലത്തെ വിരികളും തലോണ ഷീറ്റൊക്കെ എടുത്ത് മാറ്റി പുതിയത് വിരിക്കണം പിന്നെ എൻ്റെ വീട്ടിൽ മെയിനായിട്ടുള്ളൊരു ഒരു കിടക്കണ ഒരു സ്ഥലം എന്ന് പറയണത് ഞങ്ങളുടെ റൂമിലത്തെ ആ ഒരു മേശയാണ് കേട്ടോ ആ ഒരു ടേബിൾ എത്ര വൃത്തിയാക്കിയാലും ആ ടേബിളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ പാർക്കുട്ടിയാണെങ്കിൽ എപ്പോൾ നോക്കിയാൽ അതൊക്കെ വൃത്തിയാക്കി വെക്കും പക്ഷേ എൻ്റെ കുഞ്ഞു വന്നിട്ട് അതൊക്കെ വലിച്ചു വാരി ഇടും അതുകൊണ്ട് തന്നെ ആ മേശലില്ലാത്തൊരു സാധനം ഇല്ല എൻ്റെ ഈ റൂമിലത്തെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് മൊത്തത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ പെട്ടിയും കടലാസും കവറും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കുത്തി കയറ്റി വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാരി വലിച്ച് വൃത്തിയാക്കണം എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പണികൾ മുഴുവൻ പുറത്ത് പോയി ചെയ്തായിരുന്നെങ്കിൽ കുറച്ച് പൈസയെങ്കിലും കിട്ടിയേനെന്ന് ചിലപ്പോഴൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടാ ഈ കണ്ട പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടാവും അപ്പം ഞാൻ വിരിക്കും ഇതൊക്കെ പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ല ശമ്പളമെങ്കിലും മേടിച്ചിരിക്കായിരുന്നു എന്ന് നമ്മുടെ അമ്മമാർ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ പറയാറില്ലേ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നല്ല നിലയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച് വിട്ട് നീ വല്ല അടുക്കള പണിയും ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറയുമായിരുന്നു കേട്ടാ ഇപ്പോഴാണ് നമ്മളുടെ അമ്മമാരുടെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവുക നമുക്ക് ജോലിക്ക് പോയാലും നമുക്ക് വീട്ടിലെത്തിയാലും പണിയൊക്കെ ഉണ്ടാവൂട്ടാ അതൊക്കെ വെറുതെ നമ്മളെ പറ്റിക്കാൻ പറഞ്ഞു തരുന്നതാണ് അപ്പം നമ്മുടെ അതേ മേശയുടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വലിച്ചു വാരിയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കുറെ എടുത്ത് കളഞ്ഞ് കുറെ പഴയ കുടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് നല്ലത് മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്ത് കളയുകയാണ് കേട്ടോ എൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു വാരി കളയില്ല ഇതൊക്കെ ആവശ്യം വന്നാലൊന്നും വിചാരിച്ചാൽ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സ്വഭാവട്ടാ എൻ്റെ അതുകൊണ്ട് തന്നെ ആ മേശയുടെ ഉള്ളിലില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം കുറെയൊക്കെ ഞാൻ എൻ്റെ കണ്ണും അടച്ചങ്ങടെ എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടാ വൃത്തികേടായിട്ട് നമ്മൾ മേശയൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മീഷോയിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചാൽ തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല കുറേ നാളായി അത് അതില് രണ്ട് പ്ലാൻസിൻ്റെ സെറ്റ് ചെയ്യാൻ കിടക്കണുണ്ടായിരുന്നു അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് എനിക്ക് ഈ കട്ടിലിൻ്റെ അടി അടിച്ച് വരുന്നില്ല കേട്ടാ നമ്മളുടെ കട്ടിൻ്റെ അടി എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കണം എന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ നമ്മൾ കട്ടിൻ്റെ ഇടയിൽ ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് വലിയ കട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നടിച്ചെടുക്കൽ ഇത്തിരി പണിയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ദേ നമ്മുടെ ചെമ്മര് ആകെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരികയാണ് കേട്ടോ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ഭാഗം അതെന്താണെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ സൈഡായ കാരണം തോന്നുന്നുണ്ട് പെയിൻ്റ് അടിച്ചത് ഇങ്ങനെ അടർന്ന് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി കളഞ്ഞിട്ട് പുതിയ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞു വിട്ടാ പൊളിഞ്ഞ് വരേണ്ട ഭാഗം മാത്രമേ ചേരണ്ടിയിട്ടുള്ളൂ കേട്ടോ വെറുതെ ഒന്ന് നമ്മൾ ചിരണ്ടി കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടാ വേണമെങ്കിൽ നമുക്ക് പുട്ടിയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കായിരുന്നു പക്ഷെ ഞാനിപ്പോൾ വെറുതെ പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പുട്ടിയൊക്കെ ഇട്ട് എനിക്കത് നരയ്ക്കാനും പിടിക്കാനും ഒന്നുള്ള സമയമില്ലാത്ത കാരണം ഞാൻ വെറുതെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ഉള്ളു കേട്ടോ വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ മീൻസ് വെറുതെ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ബാത്റൂമിൻ്റെ സൈഡായ കാരണം അവിടെ ഈർപ്പ് അടിക്കണ കാരണം തോന്നുന്നു അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞ് വരാറുണ്ട് അപ്പം ഞാനൊന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഇത്തിരി കൂടുതലായിട്ട് പൊളിഞ്ഞു പോകുന്നു വിട്ടാ അപ്പം അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു അടിച്ചു വാരി കളഞ്ഞിട്ടുണ്ടായില്ല അപ്പം അതും കൂടെ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് അവിടെ കുറച്ച് പെയിൻ്റ് ഒക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കയ്യോടെ തന്നെ നമ്മൾ പെയിൻ്റ് ആയിട്ടുള്ള തുടച്ചില്ലെങ്കിൽ പിന്നെ ഒരച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അടിച്ചു വാരി ഇതൊക്കെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് അതിന് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട് നല്ല പുതിയ ബെഡ്ഷീറ്റായിട്ട് ഇതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നവരേന്ന് മേടിച്ചതാണ് കേട്ടോ മുന്നൂറ് രൂപയേ ഉള്ളൂ വലിയ ആണ് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സിൻ്റെ സെറ്റിംഗ് ആണ് കേട്ടോ ഇത് ഇത് എനിക്കിത് കുറേ നാളായി ഞാൻ മേടിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത് ഓപ്പണിംഗ് ഒക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും സമയമൊന്നുമില്ല അപ്പം നമ്മൾ ദേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ തണ്ടിൽ ചെറിയ കമ്പി പോലെയാണ് കേട്ടോ അത് കാരണം നമുക്ക് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചൊക്കെ വെക്കാം ലീഫ് നല്ല രസമായിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് നല്ല ഭംഗി തോന്നിയത് ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ശരിക്കും ഒറിജിനൽ ചെടിയെന്നേ തോന്നുള്ളൂ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ചെടിച്ചട്ടിയൊക്കെ മുന്നേ ഏട്ടൻ പോകണേട്ട മുമ്പേ അതിൽ മണ്ണൊക്കെ നിറച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ എനിക്ക് നിറച്ച് കൊണ്ടുവന്ന് എടുത്ത് വെക്കാനൊന്നും വയ്യാത്ത കാരണം ഏട്ടൻ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് നമ്മൾ രണ്ടാമത്തെ പ്ലാന്റ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഭംഗിയില്ലേ കാരണം സൂപ്പറായിട്ട് കേട്ടോ ഒറിജിനൽ ചെടി മാറി നിക്കണം ഇതിനിപ്പോ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന്റെ വില ഒറിജിനൽ പ്ലാന്റ് ആണെന്ന് നമുക്ക് തോന്നുള്ളൂ കേട്ടോ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാം അതിലെ പൊടിയൊക്കെ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കെന്തേലും ഇഷ്ടപ്പെട്ടു ഞാനിവിടെയൊക്കെ നല്ല നമ്മുടെ ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ അതൊക്കെ എടുത്ത് എപ്പോഴും വെയിലൊക്കെ കുളിച്ച് നമ്മൾ മാറ്റി മാറ്റി വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് സെലക്ട് ചെയ്തത് ഈ മോളിലത്തെ നിലയിൽ മാത്രമാണ് ഇട്ടേ ഞാൻ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കേട്ടാ താഴത്തെ നിലയിൽ ഇതേ നമ്മളുടെ ഗൂജൽ കണ്ട സൂപ്പറായിട്ടുള്ള ഒറിജിനൽ പ്ലാന്റ് ആണ് ഇട്ടത് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്